പുതിയ നമുക്ക് കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതെല്ലാം എനിക്ക് തോന്നുന്നു അമ്മയുടെ മീറ്റിംഗിന് മിനിറ്റ്സ് വേണ്ട, നിങ്ങളുടെ ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ അത് എഴുതി വെച്ചാണ്. ഞാൻ പലപ്പോഴും ഓരോ വാർത്ത ഉപയോഗിക്കുന്നത്. അല്ല, കോടതിയുടെ വിധി നമ്മളെല്ലാവരും കാത്തിരിക്കല്ലേ, നമ്മളെല്ലാവരും കാത്തിരിക്കാണ്, നിങ്ങളും ഞങ്ങളും ഒക്കെ കാത്തിരിക്കും. മാത്രമല്ല അദ്ദേഹം മാറി നിൽക്കല്ലേ, കോടതി പറയട്ടെ, നമുക്കൊന്ന് ക്ഷമിക്കേ, കോടതി പറഞ്ഞാൽ ഞങ്ങൾ എടുക്കും, ഡോണ്ട് വറി, നമ്മൾ ചെയ്യും കോടതി പരിധി കേട്ടോ. നീ അറിയാം കോടതിയല്ലേ പറയട്ടെ, അല്ല ആ വരട്ടെ, അല്ല നടക്കുന്നില്ലേ, നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തില്ലേ. അല്ല അദ്ദേഹം ഇവിടെ ഒരുപാട് ക്ലബുകളിൽ മെമ്പറാണ്, ഞാൻ അറിഞ്ഞിടത്തോളം കൊച്ചിയിൽ ഒരുപാട് 8-9 ക്ലബുകളിൽ മെമ്പറാണ്, അവിടെ നിന്ന് എവിടെയും പുറത്താക്കില്ല. അമ്മ യഥാർത്ഥത്തിൽ ഒരു ക്ലബ്ബ് തന്നെയാണ്, അമ്മ സംഘടന ക്ലബ്ബ് തന്നെയാണ്. അപ്പോ അല്ല എന്താ, അപ്പൊ അവിടെ നിന്ന് രാജിവെക്കാത്ത ആൾ ഇവിടെ രാജിവെച്ചിട്ടേ വരാൻ പാടില്ല, അങ്ങനെയല്ല. ആ വിഷയം നമ്മളെ വിട്ടേക്ക്, നമ്മൾ തീർന്നിട്ടാണ്. പ്ലീസ് 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 ആ വിഷയം നമ്മൾ നിൽക്കുക, കോടതി വിധി വരട്ടെ, അതിനനുസരിച്ച് അമ്മ പ്രവർത്തിക്കും. അമ്മ പ്രവർത്തിക്കും, ധൈര്യമായിട്ട് പോകണം, അമ്മ കൃത്യമായ കോടതി വിധിക്കനുസരിച്ച് പ്രവർത്തിക്കും കേട്ടോ. നമ്മളെ വിഷയം അടുത്തൊരു വിഷയം പറയും, അടുത്തൊരു വിഷയത്തിലേക്ക് പോവുക. ട്രസ്റ്റ് ഒന്നല്ല, നമ്മള് കൊച്ചിൻ ട്രാവൻകൂർ ആക്ടിന്റെ കീഴിൽ പ്രവർത്തി ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, വെൽഫെയർ അസോസിയേഷൻ ആണ്, വെൽഫെയർ അസോസിയേഷൻ ആണ്. അല്ല അത് എന്റെ സുഹൃത്തെ, അല്ല അത് നമുക്ക് പറയാം. അല്ല അല്ല ആക്ഷനൊക്കെ ഒന്ന് തന്നെയാണ്. അല്ല 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 എന്റെ എന്റെ ശരി എന്റെ ശരി തന്നെ പോട്ടെ. നമുക്ക് വേറെ എന്തെങ്കിലും വിഷയം നമുക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് പോവാം. അല്ല നമുക്ക് പിന്നെ സംസാരിക്കാം, എനിക്ക് ഇപ്പൊ അത് കണ്ടിന്യൂ അല്ല. നമുക്ക് വേറെ എന്തെങ്കിലും സുഹൃത്തെ പ്ലീസ്, താങ്കൾ മാത്രം സംസാരിച്ചു, ഇത്ര ആൾക്കാരുണ്ട്, താങ്കൾ മാത്രം സംസാരിച്ചു പ്ലീസ്, സഹകരിക്കുക സഹകരിക്കുക. ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു വെൽഫെയറിന് വേണ്ടി തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അല്ല നമ്മൾ സമൂഹത്തിനും അംഗങ്ങളുടെയും ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന തന്നെയാണ്. അല്ല അപ്പൊ ശരി, ഞാനൊരു കാര്യം പറയട്ടെ, ഈ ICC ഇസ് എ ഇന്റേണൽ കമ്മിറ്റി, അതിൽ എന്താണ് ഉണ്ടായിരുന്നത് ആ കാര്യം നമ്മള് ECനോട് പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത്രേ ഉള്ളൂ, അവിടെ ഫുൾ സ്റ്റോപ്പ് ആണ്. ഇതൊരു ഇന്റേണൽ ഒരു ഇതാണ്. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസാണ്, അതിന്റെ കോടതിയിൽ നിന്ന് തീരുമാനം വരട്ടെ. അപ്പൊ ഇത് കോടതി ചെയ്യുന്നത് എന്താണ്, നിങ്ങൾ അതെന്താ ചോദ്യം ചെയ്യാത്തത്? കോടതി വിധി വരുന്നില്ലല്ലോ, ഇത് വിധിയൊന്നും വന്നിട്ടില്ലല്ലോ. ഒരു പരാതി കൊടുത്തു, ആ പരാതി കുറിച്ച് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുത്തു, അത് കേസ് വരട്ടെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സംരക്ഷണമൊന്നുമല്ല, അദ്ദേഹം അതിന്റെ ഔദ്യോഗിക ഭാരവാഹിത്വം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് അദ്ദേഹം വിട്ടു നിൽക്കുന്നു. അല്ലാതെ ഇമ്മീഡിയറ്റ് അല്ല, ഞാൻ പറയട്ടെ ഡിനു, നമ്മളിപ്പോ അദ്ദേഹത്തിന് ഇതിന് ഒരു ആക്ഷൻ എടുത്തു എന്ന് വിചാരിക്കുക, ഞങ്ങളിപ്പോ അദ്ദേഹത്തെ പുറത്താക്കി എന്ന് വിചാരിക്കുക. നിങ്ങൾ ചോദിക്കാൻ പോണ എന്താണ്, ഒരു കുറ്റാരോപിതനാണ്, അദ്ദേഹത്തിന്റെ പേരിൽ കേസ് തെളിഞ്ഞിട്ടില്ല, ഒരു മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് പുറത്താക്കിയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ മറുപടി പറയണ്ടേ? അദ്ദേഹം എലക്ട് ചെയ്യപ്പെട്ട ഒരു എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു നടപടി എടുക്കുമ്പോൾ വ്യക്തമായ കാര്യകാരണം സഹിതമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കോടതിയുടെ പരിഗണനയിരിക്കുന്ന ഒരു കേസിന്റെ ഒരു തീരുമാനം വരാതെ ഞങ്ങൾക്ക് അതിനകത്ത് ഒരു നടപടി എടുക്കാൻ സാധിക്കില്ല, അതുകൊണ്ടാണ് നടപടി എടുക്കാത്തത്. അല്ലാതെ സംരക്ഷിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. സംരക്ഷിപ്പ് രാജിവെച്ച് പോയതാണ്, അതെ. അല്ല ഞാൻ പറയുന്നത് അതാണ്, അന്ന് ദിലീപിനെതിരെ എടുത്ത നടപടികളിൽ എന്തെങ്കിലും വീഴ്ച ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണ്ടേ? പിന്നീടൊരു അംഗത്തിനെതിരെ അങ്ങനെ എടുക്കുമ്പോൾ ചെയ്യാൻ പാടില്ല, അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുന്നത്. വീഴ്ച എന്നല്ല, അന്ന് പുറത്താക്കുകയല്ലായിരുന്നു ചെയ്യേണ്ടത്? അങ്ങനെ പുറത്താക്കാനൊരു അങ്ങനൊരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു, അതുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം രാജിവെച്ച് പോയത്. അല്ലല്ല, നടപടി ശരിയല്ല എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്, അതല്ല. അല്ല ആ രീതിയിൽ അതിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കൽ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് കുറെ അന്ന് പെട്ടെന്നാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഒരു അല്ല എന്നല്ല, അല്ല ഒരു അറസ്റ്റ് ഉണ്ടായപ്പോഴാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്.
എത്ര എത്ര കൊല്ലം മുമ്പ് നടന്നൊരു സംഭവമാണ്. എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ട് ചോദിക്കുന്നത്, അതിന് മാത്രം സംസാരിക്കില്ല, എത്രയോ പേരുണ്ട് ഇവിടെ. നമുക്കപ്പോ കൂടുതലൊന്നും പറയാനില്ലാന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എന്താ സിറാജ സിറാജ പറയും. സിനിമയുടെ ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ. അതില് കോവിഡായിട്ട് നമ്മൾ ഒരു എല്ലാം പിന്നെ ഒരുപാട് കമ്മിറ്റ് ചെയ്ത സിനിമകൾ തീരാനുണ്ട് എല്ലാവരുടെയും. നിർദ്ദേശമുണ്ട്, ആ നിർദ്ദേശം പരിഗണനയിൽ തന്നെയാണ് ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, ഇത്രയും ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സിനിമ തുടങ്ങുമ്പോൾ ഒരുപാട് ആളുകളുടെ ഡേറ്റ് കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതിന്റെ പ്രാഥമിക ഒരു ഘട്ടത്തിലാണ്. എന്നാലും സിനിമ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം, അതിനുള്ള നീക്കുപോക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തോ മഴവിൽ മനോരമ അത് മാത്രമേ കമ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. വന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും മെറ്റീരിയലൈസ് ചെയ്തു. സിറാജ് എന്താ ചോദിക്കാൻ വന്ന? അന്നത്തെ പടങ്ങൾ കമ്മിറ്റി തീർത്തുകൊണ്ടിരിക്കണം ഓരോരുത്തരുത്. ജാപ്പലില്ലാതെ ഷൂട്ടിംഗ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് അന്ന് വാങ്ങിച്ച അഡ്വാൻസുകൾ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അന്ന് പകുതിയാക്കി വെച്ച പടങ്ങളുടെ അതിൻ്റെ ഒരു ആവർത്തനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതും അതൊരു സർവൈവലിലാണ് സിനിമ മുഴുവൻ.